നമ്മുടെ പരമ്പരാഗത നെല്ല് കർഷകരിൽ മുതിർന്നവരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണ യാത്രയാണിത്. ഒരു കാലത്ത് വിസ്തീർണം കൊണ്ടും നെല്ലുൽപാദനം കൊണ്ടും ശ്രദ്ധേയവും പ്രശസ്തവുമായിരുന്നു വടക്കേ മലബാറിലെ കാനായി മണിയറ വയൽ. അന്ന് മൂന്ന് വിള കൃഷി ചെയ്തു വന്നിരുന്ന വയലാണ്. വയലിൻ്റെ അക്കരയും ഇക്കരയുമായി ജീവിച്ചിരുന്ന കാനായി മണിയറക്കാർ. അവർ തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചതും സ്വപ്നങ്ങൾ കണ്ടതും ഇതേ വയലിനെ ആശ്രയിച്ചായിരുന്നു. ഈ വയലിനെ മുൻനിർത്തിയായിരുന്നു അന്നത്തെ കർഷകരും കർഷക തൊഴിലാളികളുമായ കാനായി മണിയറക്കാർ തങ്ങളുടെ ജീവിതവും ആരോഗ്യവും ആചാര അനുഷ്ഠാനങ്ങളും ഉത്സവാഘോഷങ്ങളുമെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഇതേ വയലിനെ മുൻനിർത്തിയായിരുന്നു അതിർത്തി തർക്കവും വെള്ളത്തിൻ്റെ ഉപയോഗ തർക്കവുമൊക്കെയായി പരസ്പരം വഴക്കിട്ടതും ശത്രുക്കളായതും സമരം നയിച്ചതുമെല്ലാം. ഇതേ വയലിലെ ഭൂമിയുടെയും കൃഷിയുടെയും തോതനുസരിച്ചാണ് സമൂഹത്തിൽ കർഷകരുടെ വിലയും നിലയും നിർണയിക്കപ്പെട്ടിരുന്നതത്രേ. അങ്ങനെ ഒരു കാലത്തെ മലബാറിലെ പ്രധാനപ്പെട്ടൊരു നെല്ലറയായി ജീവിച്ചിരുന്ന കാനായി മണിയറ വയലിൻ്റെ സമ്പൽ സമൃദ്ധമായ ജീവിത കഥകൾ ഞങ്ങൾ മനസ്സിലാക്കിയത് കാനായി മണിയറ വയലിൻ്റെ തന്നെ മരണമുഖത്ത് നിന്നാണ്. വയലിൻ്റെ ശരീരമാകെ നീളവും വീതിയും കുറഞ്ഞു കുറഞ്ഞു വന്ന് ഇന്ന് മൃതപ്രായമായിരിക്കുന്നു. മൂന്നുവിള നെല്ല് കൊയ്തിരുന്ന വയലിൻ്റെ നെഞ്ചിൽ ഇന്ന് പലരും ഏക്കർ കണക്കിന് കവുങ്ങുകൾ നട്ടുപിടിപ്പിച്ച് പറമ്പുകളായി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും വയലിൻ്റെ ആ നല്ല കാലത്തെ മറക്കാനാകാതെ ജീവിക്കുന്ന ഏതാനും മുതിർന്ന കർഷകരെ കണ്ടെത്താനാണ് നമ്മളുടെ ഈ യാത്ര. ഇന്ന് നമ്മൾ പോകുന്നത് ഏതാനും അമ്മമാരുടെ ജീവിതവും കൃഷി അനുഭവങ്ങളും അടുത്തറിയാനാണ്. എൻ്റെ അച്ഛൻ്റെ പേര് ഇട്ടമ്മ കുഞ്ഞപ്പു, അമ്മേരെ പേര് പറമ്പത്ത് പാറ്റ, പിന്നെ ആങ്ങളേരെ പേര് പറമ്പത്ത് കുഞ്ഞിരാമൻ, അന്യത്തീരെ പേര് പറമ്പത്ത് നാരായണി, പിന്നെ ഏച്ചി ഉണ്ടായിരുന്നു അവർ, ഏച്ചിയുടെ പേര് കുഞ്ചിരി എന്നാണ് കണ്ടുവത്തത്. അവർ നമ്മ അഞ്ച് ആറ് മക്കളുണ്ടായിരുന്നു. ഒരാൾ മരിച്ചു, ഒരാൾ കണ്ണൻ, അയാൾ മരിച്ചു, ബാക്കി എല്ലാവരും ഉണ്ട്. നാരായണി മരിച്ചു, ബാക്കി നമ്മ എല്ലാവരും ഉണ്ട്. അച്ഛൻ്റെ വീട് അക്കര മണിയറ ചാലെന്ന് പറയും. അമ്മേരെ വീട് കണ്ടു കോറോത്ത് മുച്ചിലോട്ടിന് എടുക്കുകയാണ്. 16 വയസ്സാകുമ്പം കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിനി. ഇവർ ഒരു 45 വയസ്സ് വരെ ഇവരുണ്ടായിട്ടു. ഒരു തൈമയിൽ കയറാൻ വേണ്ടിയിട്ട് പോയതാണ്. തൈമെന്ന് വീണിട്ട് അയാൾ മരിച്ചു. അപ്പോൾ 5 കുട്ടികൾ എനിക്കുണ്ടായിനി, 2 ആണും 3 പെണ്ണും. അവർക്ക് 44 വയസ്സ് അന്നേരം, എനിക്ക് അത്രയൊന്നും വയസ്സായിട്ട. ഈ 5 കുട്ടികളെയും കൊണ്ട് ഞാൻ എന്തെല്ലോ കഷ്ടപ്പെട്ടിട്ട് പാട് സ്വത്തുണ്ടാക്കിന് അയാൾ. എന്നാലും ഈ 5 കുട്ടികളെ വളർത്തേണ്ട കഷ്ടപ്പാട് എനിക്ക് കഴിഞ്ഞു. അവരെല്ലാവരും നല്ല വൈക്ക് ഓരോരോ സ്ഥലത്ത് പോയി കല്യാണം കഴിച്ചു കൊടുത്തു. എല്ലാവർക്കും നല്ല ഇതായി. ഇപ്പോൾ ഞാൻ ചെറിയ മോൻ്റെ അപ്പുറം ഇവിടെ താമസിക്കുന്നു. അച്ഛൻ നാടൻ പണിയാണ് എടുക്കൽ, കരണ്ട് കുയിക്കാനും എന്നെല്ലാം പോലാന്ന് അച്ഛൻ. അമ്മ കൃഷിപ്പണിക്ക് പോകും. അച്ഛനൊരു 50 സെൻറ്റ് സ്ഥലം ഉണ്ടായിട്ടു. അത് അതിൽ അച്ഛനും അമ്മയും പണിയെടുക്കും. അന്നേരം നമ്മ അതിൽ കഞ്ഞ് വെള്ളമെല്ലാം കൊണ്ട് കൊടുക്കും. നമ്മൾ ചെറിയ കുഞ്ഞുകളെ നോക്കലല്ലേ നമുക്ക് അന്നേരം പണി, ബാക്കിയിലെ ശേഷമുള്ള കുഞ്ഞുകളാണ്. അതുകൊണ്ട് അതിന് ശേഷം ഞാൻ 16 വയസ്സാകുമ്പോൾ ഇവിടത്തേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. ഇവിടെ കുറേ ഒരു 1 ഏക്കറയിലും മേലെ കൃഷി ഉണ്ടായിന്. അത് മണിയറ വയലിൽ കുറേ കൃഷി, മണിയറ വയലിൽ. പിന്നെ ഇവിടെ ഒരു വളക്കണ്ടത്തിൽ അങ്ങനെ കുറേ കൃഷി ഉണ്ടായിന് അച്ഛന്. അതെല്ലാം കൂടെ കഴിഞ്ഞ് എല്ലാവരെ കല്യാണമെല്ലാം കഴിഞ്ഞ് അച്ഛനും അമ്മയും ഇവിടുന്ന് മാറി സാധിച്ചു. നമ്മളിവിടെ ആക്കി ഈ ഭാര്യയും ഭർത്താവും ഇവിടെ എത്തുന്നു. അച്ഛനും അമ്മയും മേലെ വീട് എടുത്തിട്ട് അടുത്തേക്ക് പോയി. 1 കമലാക്ഷി, 1 പാറു, 1 ഉറുവാടി, അങ്ങനെയെല്ലാം തന്നെ വലിയ പണിക്കാറാണ്. പിന്നെ ഇവിടെ നിന്നല്ലോ വന്നവരല്ലേ, അവരെ പേരൊന്നും അങ്ങനെ കിട്ടൂല. അച്ഛനും അമ്മയും ഉണ്ടാകുമ്പം എല്ലാവരുടെ കൂട്ടത്തിലും അമ്മയും ഇവരെ കൊണ്ടല്ലാന്ന് പണിയെടുപ്പിക്കൽ. അവരൊക്കെ ചോറാക്കി കൊടുക്കണം, അവർക്ക് ചായ ആക്കി കൊടുക്കണം, നമ്മളെ വീട്ടിലെ കുഞ്ഞാളെ നോക്കണം, അതെല്ലാം നമ്മൾ അന്നേരം ചെയ്യണം. പിന്നെ ഈ കൃഷിയിൽ വീണ്ടും എല്ലാം കൊണ്ടു കൊടുക്കണം. 1 മേട മാസത്തിലാണ് ചെയ്യൽ, 1 തുലാമാസത്തിലാണ് ഒരു കൃഷി ചെയ്യൽ, പുഞ്ചക്കൃഷി ചെയ്യൽ തുലാമാസത്തിൽ, മറ്റേ കൃഷി ചെയ്യൽ മേടമാസത്തിൽ. ആ വാഴുന്ന വിത്ത് പിന്നെ 1 മാലക്കാരൻ, 1 അല്ലിക്കണ്ണൻ, 1 കരിഞ്ചൻ, 1 തയ്യൻ, 1 വാച്ചൻ. രാവിലെ 1 ചക്ക വെക്കും, അത് ചായയും കൊണ്ട് കൊടുക്കും. അവിടെ നിന്ന് ഉച്ചക്ക് ചോറും കറിയും വെക്കും, അത് കൊണ്ട് കൊടുക്കും.
അങ്ങനെ വൈകുന്നേരം വരെ അവരപ്പുറം പൂട്ടി പണിയെടുത്തിട്ട് നമ്മ വീട്ടിലേക്ക് വരും, അവർ കൂടി പോവും, അവർക്ക് ശമ്പളം കൊടുത്തിട്ട് അങ്ങനെ തന്നെ. അന്നേരത്തെ കൃഷിയുടെ ഇത് പറഞ്ഞില്ലേ, പിന്നെ പുഞ്ചക്ക് അന്നേരം പുഞ്ച നെല്ലുന്നേര് പറയലല്ലോ, അന്നേരം വേറെ നെല്ലൊന്നും ഉണ്ടായിട്ട പുഞ്ച വതക്കലാണ് അന്നേരം. അന്നേരം വെള്ളം നമുക്ക് ഇങ്ങനെ ചിറകെട്ടിയിട്ട് തോടിലെ കൂടെ കയറ്റിയിട്ട് അങ്ങനെയാണ് വെള്ളാക്കൽ. കണ്ടത്തിൽ ഈ പുഴക്ക തന്നെ ചിറകെട്ടും, എന്നിട്ട് വെള്ളാക്കും. അതിലിപ്പം ഞാൻ ഈ അണക്കെട്ട് കെട്ടിയത്, ആ ചിറക്ക് വിഷമായതുകൊണ്ട് ഇപ്പം അണക്കെട്ട് കെട്ടിയിട്ട് വെള്ളാക്കുന്നു. അത് ഈ പോയക്ക തന്നെ ഇപ്പം മക്കൾക്കെല്ലാം ഓഗുരിച്ചിട്ട് എല്ലാവരും കൊണ്ടുപോയിട്ട് ഓഗുരിച്ച് കൊടുത്തു കൃഷിയെല്ലാം. പിന്നെ നമുക്കിപ്പം പോകാനും നോക്കാനും ഒന്നും കഴിയുന്നില്ലല്ലോ. അങ്ങനെ ഇപ്പം അങ്ങനെ എല്ലാവരും ഇങ്ങനെ പോകുന്നു. പിന്നെ ചെറിയ മോനാണ് ഇവിടെ നിൽക്കുന്നു, മോനും ഓൻ്റെത് ഓൻ നോക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം കല്യാണം കഴിച്ച് പോയവരൊന്നും നോക്കാനും വരലില്ല. അങ്ങനെ അവിടെ കൃഷിയെല്ലാം അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പം കൃഷിയിലൊന്നും നേരാമണം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, പോയി നോക്കാനാകുന്നില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. അച്ഛൻ വീട് കാനായിയാണ്, മൊട്ടമ്മ കുഞ്ഞൻ പോര്. അമ്മ തായത്തോൽപ്പിൽ മണിക്കും. ഭർത്താവ് പുതിയ വീട്ടിൽ താമസം. അവർക്ക് ഒരു ഏട്ടനും ഒരു പങ്ങാടുണ്ട്. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ എല്ലാം പറയാമെന്ന് ഞാൻ അടയപ്പൻ്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചിട്ട് അടയെ നിന്നിന്. അവിടെ നിന്ന് പിന്നെ രണ്ട് മക്കളായി. പിന്നെ നമ്മൾ വേറെ വീടെടുത്തിട്ട് വേറെ പോയി, അങ്ങ് അക്കരെ താമസിച്ചു. അവിടെ താമസിച്ചു പിന്നെ ഇത് തന്നെ കൃഷി തന്നെ. എപ്പം കണ്ടു കൃഷിയുണ്ട്, കുറച്ച് കൃഷിയുണ്ട്. അമ്മേരെ സ്വത്തായിട്ട് ഇവിടെയുണ്ട് കുറേ. അതിലെല്ലാം പൊന്നെടുത്തിട്ട് തന്നെ ജീവിച്ചിനെ. അമ്മക്ക് നാല് അമ്മേരെ അഞ്ചെത്തിയാറായിട്ട് നാല് രണ്ട് പെണ്ണും ഒരാണുണ്ട്. അത് ഞാൻ അമ്മക്ക് ഒരു മോളെയല്ലോ. അച്ഛനായിട്ട് അന്നേരം അമ്മേരെ അമ്മ മരിച്ചതുകൊണ്ട് അമ്മ ഭർത്താവിനൊപ്പം പോയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഒറ്റക്കായി. അവിടെ തന്നെ ഇപ്പോൾ 20-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞു. 20-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് 22-ാമത്തെ വയസ്സിൽ പ്രസവിച്ചു. ഒരു അതൊരാൺകുട്ടിയാണ്. അത് പിന്നെ 3 പ്രസവിച്ച് പെണ്ണാണ്. എല്ലാം കല്യാണം കഴിഞ്ഞ് മക്കളായി, എല്ലാവരും വേറെ വേറെയായി. ഇപ്പം മോൻ വീടെടുത്തിട്ട് മോൻ്റെ പുറ താമസിക്കുന്നു. അന്ന് പിന്നെ കൃഷി എല്ലാ കൃഷിയും ചെയ്യും. തേങ്ങയുണ്ട്, അടക്കയുണ്ട്, പിന്നെ കറി വെക്കേണ്ടതും എല്ലാ സാധനവും നമ്മൾ നട്ടിട്ടുണ്ടാക്കും. പുറത്തുനിന്നൊന്നും വാങ്ങാനില്ല. നെല്ലുമായി കൃഷി, പിന്നെ തേങ്ങയും അടക്കയും ചേമ്പും താളും അങ്ങനെ എല്ലാ സാധനവും നമ്മൾ നട്ടിട്ടുണ്ടാക്കും. വെള്ളരിക്കയും വാങ്ങിയും എല്ലാം ഉണ്ടാക്കലോ തന്നെ. ഞാൻ ഉണ്ടാക്കിയതിനെ കൊണ്ട് തന്നെ ജീവിതം. കൃഷിയുണ്ട് കുറച്ച്, അതും ചെയ്യാറുണ്ട്. പിന്നെ കാനായി വയൽ അച്ഛൻ്റെ സ്ഥലത്ത്, അച്ഛൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു. കുറച്ച് കാലം കൊടുത്തു, ഇപ്പമില്ല. ഇപ്പം കുറച്ച് ഉണ്ട്. പിന്നെ മക്കളെ കല്യാണത്തിനെല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ കുറേ സ്ഥലമെല്ലാം കൊടുത്തു. അന്നേരം ചക്ക മാങ്ങ വരക്കിയിട്ട് പിന്നെ ഉണക്ക് വറുക്കും. അങ്ങനെ തന്നെ ആഹാരം കൊടുക്കൽ. നമ്മൾ കുത്തി അരിയുടെ നെല്ല് കുത്തിയിട്ട് അരിയാക്കിയിട്ട് നമ്മൾ ചോറ് കൊടുക്കും. അതിന് വേണ്ടുന്ന കറി എങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് കൊടുക്കും. ഉണക്കെല്ലാം മാറുന്നുണ്ട്, ഉണക്കം അങ്ങനെയെല്ലാം ഉണ്ടാവും. വെള്ളരിക്ക കായി ഇതെല്ലാം അങ്ങനെ മുറിച്ച് പിന്നെ പുളിശ്ശേരി വെക്കും. കറക്കാനും കറവും കാലിയെല്ലാം ഉണ്ടായിനി. അത് പുളിശ്ശേരി വെക്കും. പിന്നെ ഒന്നും കക്കരിക്ക അങ്ങനെയുള്ളത് പെരക്കും. അങ്ങനെയെല്ലാം തന്നെ കായ് വറവ് അങ്ങനെയെല്ലാം തന്നെ കറി വെക്കലേ. അതെല്ലാം ഉണ്ടായിന്, അതെല്ലാം ഉണ്ട്. ഇപ്പം അതുപോലെ നമ്മൾ പണിയെടുക്കുന്ന കൂട്ടത്തിലാണ്. പണിയെടുത്ത് ഇപ്പം നടുവും പറയൊന്നുമില്ല, നടക്കാൻ വരെ കഴിയാണ്ട്. പെൻഷൻ കിട്ടലുണ്ട്. പിന്നെ മക്കളെല്ലാം നാല് പേരെ പോയി. മോനിപ്പം ജോലിയുണ്ട്, അതുകൊണ്ട് മോൻ്റെ പറഞ്ഞ് നിന്നിട്ട് ജീവിക്കുന്നു. ഇപ്പം വിഷമം, വലിയ വിഷമമില്ല. അവൻ്റെ മോൻ 20 വയസ്സാകുമ്പം മക്കളച്ഛൻ മരിച്ചത്, 10-30 കൊല്ലായി. പിന്നെ അങ്ങനെ പോന്നു. എൻ്റെ വീട് പേരൂലാണ്, കൈപ്പുറത്ത് പത്മാവതി എന്നാണ് എന്നെ പറയൽ. എൻ്റെ അമ്മേരെ പേര് കൈപ്പുറത്ത് പാർവതി, അച്ഛൻ്റെ പേര് കാനാ കണ്ണൻ നായർ. എൻ്റെ അമ്മക്ക് ഏക മകളാണ് ഞാൻ. അങ്ങനെ അമ്മേരെ അച്ഛനാണ് വളർത്തി തന്നെ കൊണ്ടുവന്നിന്. അമ്മ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് ഒരു കുട്ടിയാമ്പേ പോയിന്. അവിടെ നിന്ന് 3 ക്ലാസ് വരെ അച്ഛൻ പഠിപ്പിച്ചു. അവിടെ നിന്ന് ഇനി സ്കൂളിൽ പോകാൻ പറ്റൂല, അതാളെ പ്രവൃത്തി ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മേരെ കൂടെ ജോലിക്ക് പോകുമ്പം കുറേ സമയത്ത് അവിടെ പോയി പഠിക്കും.
പഠിച്ച് 15 വയസ്സിലെ കല്യാണം കഴിച്ചു. അച്ചാച്ചൻ വിട്ടു. അങ്ങനെ അച്ചാച്ചൻ്റെ അടുക്കൽ നിന്ന് വിട്ട് പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ വരുന്ന രണ്ട് ആമക്കളാണ് അവരുണ്ടായിന്. മൂത്ത ഏട്ടൻ കല്യാണം കഴിച്ച് ഭാര്യയ്ക്ക് സുഖമില്ല, ഒരു കുട്ടിയായ പിന്നെ ആടത്തെ പ്രവൃത്തിയും ചെയ്ത് കൂലിപ്പണിക്ക് പോകണം ഞാൻ. അങ്ങനെ പോയിട്ടാണ് ആട രക്ഷിച്ചിന് അവരടക്കം. അങ്ങനെ ആയി രണ്ട് മൂന്ന് കുഞ്ഞളാകുമ്പോൾ ആടെ ഞാൻ പറ്റാണ്ടായി. നേരം വേഗ മകളായതുകൊണ്ട് അമ്മ അവിടെ പോയി ഭർത്താവ് അടക്കം പോയി കുറേ കാലം അവിടെ ജീവിച്ചു. ജീവിച്ച് പിന്നെ ഇട്ട സ്വത്തെല്ലാം കുറേ ഓരി വെച്ച് എല്ലാം കൂടെ അമ്മ ചെറിയൊരു പുരയായിട്ട് കെട്ടി. അങ്ങനെ മക്കളായിട്ട് ജീവിച്ചു. മക്കൾ പ്രായമായ പിന്നെ കൃഷി സ്വത്ത് അമ്മയുടെ കൃഷി സ്വത്ത് വിറ്റ് കൃഷി എടുത്തു. അവിടുന്ന് മക്കളും എല്ലാവരെയും കൂടി ജോലി ചെയ്ത് കുറേ ചെയ്ത് ഞാൻ വേറെ കൂലിപ്പണിക്കും പോവും. മക്കളെ എടുക്കേണ്ട പണിക്ക് മക്കളെ ആക്കിയിട്ട് അങ്ങനെ ആയി. പിന്നെ അയ്യാറിട്ട് വന്നു എന്ന് പറഞ്ഞു. ആ കൃഷി ചെയ്ത പിന്നെ കൃഷി നല്ലോണം കിട്ടി. അങ്ങനെ കുറേശ്ശെ ദാരിദ്ര്യം മാറി വന്നു. അതാക്കും പോവും പിന്നരാക്കും പോവും. അങ്ങനെ മക്കൾ ഓരോരോ ബൈക്കാക്കി പഠിപ്പിച്ചിട്ട് ഇപ്പോഴത്തേത് പണിയെടുക്കാൻ പ്രവൃത്തി ചെയ്യാൻ കൃഷി ചെയ്യാനാവുന്നില്ല പുറത്തു പോയിട്ട്. അങ്ങനെ അതാളെ പണി കുറേശ്ശെ എടുക്കും പറമ്പിലെല്ലാം. അതുകൊണ്ട് ഇങ്ങനെ ജീവിക്കും. അച്ഛൻ്റെ പേര് തായത്താൽപ്പ കുഞ്ഞവൻ. എൻ്റെ അമ്മയുടെ പേര് എൻ്റെ അച്ഛൻ്റെ പേര് കുഞ്ഞ കണ്ണൻ പയ്യന്നൂരാണ്. അമ്മയുടെ പേര് കുഞ്ഞാച്ച. ഏട്ടത്തിയാറ് പേര് ഏട്ടത്തിയുടെ പേര് ചെമ്മരത്തി, കുഞ്ഞിക്കണ്ണൻ, കുഞ്ഞിരാമൻ, ശിരി, ഫാറു. നമുക്ക് വീട്ടിലെ പണിയൊന്നെങ്കിലും എടുക്കുകയോ കാലിക്ക് പുല്ലരിയോ പാല് കൊണ്ടുപോയോ കറന്ന് ടാങ്ങള തരും അത് കൊണ്ടുപോയേ വേണ്ടോ മറ്റൊന്നും വേണ്ട. ഇവിടെ വന്നേ പിന്നെ പണിക്ക് പോകാൻ തുടങ്ങി. വന്നതിൻ്റെ പെറ്റന്നാൾ പണിക്ക് വേണം പോകണം പോകണ്ട ഇവിടെ എപ്പത്തെ പണിയെടുത്താൽ മതി എടുക്കില്ല. വന്നതിൻ്റെ പെറ്റന്നാളെ പറഞ്ഞ പണിക്ക് പോകും. പൊരിക്കാനൊന്നും അറിയില്ല. നമ്മൾ ഇരുട്ടത്തിൽ ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരാളുണ്ട്, ഓർക്ക് പോകും. നമ്മളൊരു ഇല്ലത്തില്ല ആളാണ്. ഓർക്ക് പോയാൽ പിന്നെ കണ്ടത്തിലേക്ക് പോയവേ വേണ്ടു. പോയിട്ട് അപ്പോളി ചായ വെക്കാനോ വെള്ളം വെക്കൊണ്ടിരാനെല്ലാം കൂടണം. വരുമ്പരുവത്തിൽ നിന്ന് പൊരിക്കും. അവരുടെ നേരെയും കൂടെ ഞാൻ പൊരിച്ച് കയറ്റുന്നു എൻ്റെ അപ്പുറം നിന്നാൾ. എന്നപ്പുറം ഇവളെ കണ്ടത്ത് കിയാതെ ഉള്ളു ഇവൾക്ക് പൊരിക്കാനോ അറിയാല. അങ്ങനെ പണിയെടുത്തിട്ട് ചത്തിന് വിടും. ഭയങ്കര പണിയെടുക്കണം. പേരുമില്ലാന്ന് പറഞ്ഞു. ഓറ് നല്ലൊരു പെണ്ണുങ്ങയാണ്. വേട്ടത്തിയാരും കൂടി ആവില്ല. അങ്ങനെയാണ് ഇത്ര നല്ല സുഖമാണ്. അങ്ങനെ ഓർ വേടെ പോകുമ്പം നന്നെ കൂട്ടും. ഓർക്ക് പോകുമ്പം കൂട്ടും. അരിക്കാനും പോവും അതിനും പോവും. എല്ലാവരും നല്ല സുഖമുള്ളതുകൊണ്ട് എൻ്റെ ഏച്ചിയുടെ മാതിരിയാന്ന് പറഞ്ഞു. പാറുപടുത്തിയാണ്. പിന്നെ എല്ലാവർക്കും ഇവിടെ അവിടെ നമ്മളെ വീട്ടിൽ വരും. ഒരു ദിവസം പൊടി നമ്മളെ പണി കഴിഞ്ഞാൽ ഒരു ദിവസം വീട്ടിൽ നിന്നുകൂടാ. ഒരു അച്ഛൻ ചീത്താറ് വെള്ളം കള്ളുടിച്ച് വന്നിട്ട് പിന്നെ ചീത്താറ് അത് മക്കളെ അവളുള്ള കത്തിയിട്ട് എന്ന് പറഞ്ഞിട്ട് വേട്ടൻ്റെ ഭാര്യയുണ്ട്. നമ്മൾ രണ്ടാളും പോവും. വേട്ടൻ ഏറ്റാണ്. എന്നാലും പിന്നെ കള്ളും കൊണ്ടല്ല വേട്ടനും പോകും. അവന് പെണ്ണുങ്ങൊന്നും പോകണ്ട. നമ്മളെ ഭർത്താവിന് കാലുകൂട്ടില്ല പണി കണ്ടത്തോളി. ഒമ്പത് വയസ്സിൽ പണിയെടുക്കാൻ തുടങ്ങി. അന്ന് കാലം മുതൽ ഇന്നും ഞാൻ ജീവിക്കുന്നു പണിയെട്ടി. മക്കൾ ഒരാണും രണ്ട് പെണ്ണും. വിജയൻ പേര് മോനി, ചന്ദ്രീന് പേര് രണ്ടാമത്തെ വെക്കും, മൂന്നാമത്തേക്ക് ശാരദേന പേര്. മൂന്ന് മക്കളുണ്ട്. മൂന്ന് മക്കൾക്കും മക്കളുമായി. മണിയറവയലിൽ കൃത്യമാക്കുന്നു. ഇവർ ഏടെ പണിയെടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആടി നമ്മൾ എടുത്തു ആടെ നമ്മളെ കൂട്ടിയിട്ടേ പോകും. അങ്ങനെ അക്കരമലി ഇല്ലറ്റ് വരെ നമ്മൾ പണിയെടുക്കാം. ഒന്ന് കമലാക്ഷി, ഒന്ന് പിന്നെ ചെമ്മറ്റി, ഒന്ന് കല്യാണി, ഒന്ന് മാണിക്കം. ഇങ്ങനെ കണ്ട കുറേ പെണ്ണുങ്ങിയുണ്ട്. നാരായണി പിന്നെ കാന വേറെ ഒരു നാരായണി, രണ്ട് നാരായണി. അങ്ങനെയെല്ലാം ഇല്ലാളാണ് എൻ്റെ പണിയെടുക്കല്ലേ. അവരെല്ലാം ഇപ്പം ഉണ്ട്. അവരൊന്നും പോയിട്ട് ഓ നാരായണിയെ പോയിട്ടു. അന്നേരമൊന്നും ചായയും കടിയൊന്നുമില്ല. ഉച്ചക്ക് ഈ ചക്ക കൊണ്ടെന്നിട്ട് വെച്ചിട്ട് ആ പീലിയോട് അരിഞ്ഞ് വെച്ചിട്ട് ആ പീലിയും ചക്കയും രണ്ട് മണി അന്നും പൊടി ഒരു ചപ്പിലെ കൂട്ടിയിട്ട് വരമ്പെട്ട് നിന്നിട്ട് കുടിച്ചോളൂ. മറ്റൊന്നുമില്ല. വൈകുന്നേരം ആകുമ്പം പറഞ്ഞാൽ പിറ്റേന്ന് അന്നേരമെല്ലാം നാനായി നെല്ലാണ്, ഒരടങ്ങായി നെല്ല്. പിന്നെ ആകുമ്പം രണ്ട് രണ്ടായി. അങ്ങനെ അന്നേരത്തെ കാലം. ഞാൻ ജനിച്ച വന്നറ് വെള്ളോറാണ്. വെള്ളോർ പ്ലാക്കാ തറവാട്ടിലാണ് ജനിച്ചത്. എൻ്റെ അമ്മേടെ പേര് പ്ലാക്കാ പാർവതി.
അച്ഛൻ്റെ പേര് കാഞ്ഞിറങ്ങാടൻ കണ്ണൻ. ഞങ്ങൾ എൻ്റെ അമ്മക്ക് 7 മക്കളാണ്, 4 പെണ്ണും 3 ആണ്. 3-ാമത്തെ മോളാണ് ഞാൻ. എൻ്റെ 2 ചേച്ചിമാർ മരിച്ചു. ഇനി ഒരു അനിയത്തി, പിന്നെ ഉണ്ടേ ശോതാന്ന് പറഞ്ഞിട്ട്. പിന്നെ 3 ആളില്ല, 1 ചാത്തുകുട്ടി, 1 കുഞ്ഞിക്കണ്ണൻ, 1 ദാമോദരൻ. ഇങ്ങനെ 3 ആങ്ങളാറുണ്ട്. അവരെല്ലാം കല്യാണം കഴിച്ച് വേറെ വേറെ മക്കളും ആളും എല്ലായിട്ട് താമസിക്കുന്നു. പിന്നെ എന്നെ ഇവിടെ 21-ാം വയസ്സിൽ മണിയറ കൊണ്ടുവന്നതാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. പിന്നെ 1 ഭാസ്കരൻ, 1 പുഷ്പ എന്ന് പറഞ്ഞു. എൻ്റെ മോളെ കൊണ്ടുപോയി കണ്ണൂരാണ്. കണ്ണൂർ ഒരു കോണ്ടക്ടറാണ്, വിവാഹം കഴിച്ച് കൊണ്ടുപോയി. അവൾ നല്ല സുഖമായിട്ടാണ് ജീവിക്കുന്നത്. എൻ്റെ മോനും മോശമില്ലാണ്ട് നല്ലൊരു ജീവിതം തന്നെ. മോൻ്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. വെള്ളൂർന്ന് എൻ്റെ അമ്മേരപ്പുരം പഠിക്കൂ. നാട്ടിൽ പണിക്കും, പൊരിക്കാനും എല്ലാം പോകും. എൻ്റെ അമ്മ ഒക്കെ പാട്ട് കയറ്റിയാണ്, നല്ല പാട്ട് പാടുന്ന അമ്മയാണ്. പക്ഷെ എനിക്കതുപോലെ പാടാനാവില്ല. എനിക്ക് ശ്വാസം മുറിഞ്ഞിട്ട് ചെറുപ്പത്തിലെ ശ്വാസം മുട്ട് വന്നുകൊണ്ട് പിന്നെ കല്യാണം കഴിച്ച് 21-ാം വയസ്സിൽ ഇവിടെ വന്നു. കല്യാണം കഴിച്ചിട്ട് പങ്ങന്മാറപ്പുരം പണിക്കും. നാരായണി, കാർത്തിയാണി, മീനാക്ഷി, പിന്നെ ചിരുതൈ, ഇവരെല്ലാന്ന് പങ്ങന്മാർ. ഈ ഒറ്റ ഈ മോനെ ഇല്ല, എന്നെ കല്യാണം കഴിച്ചാൽ മോനെ ഇല്ല അമ്മക്ക്. ഒരു അച്ഛനും അമ്മയും നല്ല സ്വഭാവമുള്ള അച്ഛനും അമ്മയാണ്. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അമ്മേരപ്പുറവും പണിക്ക് പോയി. നാട്ടിപ്പണിക്കും എല്ലാം പോയി നല്ല. പിന്നെ നാട്ടിപ്പണിക്ക് പോയാലെന്നാന്ന് ചോദിച്ചാൽ നല്ല ഭക്ഷണമെല്ലാം തന്നെ. എന്നാൽ അന്ന് ഇവ കഞ്ഞി കുടിക്കൂല, തീറും മണിയാണിയായിട്ട് കഞ്ഞി കുടിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവരെന്നാ കൊണ്ട് തരലെന്ന് ചോദിച്ചാൽ ചക്ക വെച്ചിട്ട്, കേങ്ങ് പൂങ്ങിയിട്ട്, താള് പൂങ്ങിയിട്ട് അതെല്ലാം കൊണ്ടുവന്നിട്ട് ചായയും വെച്ചിട്ട് കൊണ്ടുതരും. ഉച്ചക്ക് ഞങ്ങൾ ചായ തന്നെ കുടിക്കല്. അത് അന്നത്തെ കാലത്ത് കുടിക്കയില്ല, ഇപ്പം കുടിക്കലുണ്ട്, അന്ന് കുടിക്കയില്ല. ഇവിടെ വന്നേ പിന്നെ തുള്ളം വീട്ടിലെ നാരായണി, മാത്രാടി പാർതി, മാത്രാടി കാർത്തിയാണി, പിന്നെ ഇവർ എടച്ചേരി നാരായണി, ഇങ്ങനെയെല്ലാം കണ്ടവരപ്പുര. അവരെല്ലാം എൻ്റെ ബന്ധുക്കളാണ്, എൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കളാണ് അവരെല്ലാം. അവരപ്പുരാന്ന് പോര്. എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടെ പിന്നെ കുറേ പെണ്ണുങ്ങൾ വേറെയും ഉണ്ടാകും. സായത്തു നിന്നെല്ലാം വരുന്നത് മാധവി, കുഞ്ഞാദി, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കുറേ ആളുണ്ട്. അവരെല്ലാം അപ്പുറം ഈ നാരായണൻ്റെ പങ്കന്മാരുണ്ട്, പിന്നെ കല്യാണി, പിന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അവരെല്ലാം ഒപ്പരാന്ന്. നമ്മൾ ഒന്നിച്ചെടുക്കും, വാ കണ്ട നിറച്ച ആളുണ്ടാവും. നല്ലൊരു ജോഡിയാണ്, നല്ല പെണ്ണുങ്ങളും എല്ലായിട്ടും ചളിയെല്ലാം പെരങ്ങി മുട്ടിന് ഇത്രയും കൊടുക്കുമല്ലോ, ചളിയിലങ്ങ് പൂണ്ടിട്ടുണ്ടാവും നാട്ടിൽ നിന്ന് നാട്ടിയാടാനും. അപ്പോഴത്തേക്ക് ഓരോ ആൾ പറയും ഞാൻ പാടാം ഞാൻ പാടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാടും. വൈകുന്നേരം വീട്ടിൽ വരുമ്പോഴത്തേക്ക് എൻ്റെ മക്കളച്ഛന് 4 പങ്ങന്മാരാണ്. ഇവർ പിന്നെ അവരെല്ലാം പങ്കുമ്പോൾ ഒരാളെ കാനായി കൊണ്ടുപോയിനി, ഒരാളെ പിന്നെ ആലപ്പടമ്പ് കൊണ്ടുപോയിനി, ഒരാളെ കോട്ടയിൽ കൊണ്ടുപോയിനി, പിന്നെ ഇളയ പെങ്ങളെ അടിയും കൊണ്ടുപോയില്ല. ആ പെങ്ങൾ നമ്മളൊപ്പരം തന്നെ, നല്ല പാവം പെങ്ങളാണ്, നല്ല സ്വഭാവമാണ്. അവരെല്ലാം ഒപ്പം ഇങ്ങനെ നല്ല സന്തോഷമാണ്. സന്ധ്യയ്ക്ക് വന്നാലെല്ലാം പിന്നെ ആ വരുമ്പോഴത്തേക്ക് അമ്മ ചക്കയോ വെക്കും, അതിലെല്ലാവർക്കും കൂടെ വിളമ്പിത്തരും. മനസ്സിൽ ഓടി വിഷമം അന്നുമില്ല ഇന്നുമില്ല. പക്കെങ്കിൽ എനിക്ക് തോന്നിയ പോലെ ഇപ്പം പാടും, വീട്ടിൽ നിന്ന് വെറുതെ പാടും. അടി ഇന്നിട്ട് തന്നെ ഇല്ലല്ലോ. കവിയിലേ അമ്പാടി കുഞ്ഞമ്പാടി ഭൂലരും പേണിറ്റുവാടി കാളീമോ ഗംഗാഴി പസ്മന്തോട്ടു തൻ്റോരി തെക്കിന കൊട്ട് ചെന്നു കട്ടും മാനത്തി കരിമ്പടേടിട്ടു മുട്ടും മാനത്തി ഒൻ്റെടേടിട്ടു തൻ്റോരി തെക്കിന കൊട്ട് രണ്ടേ പാടി പിടിയിൽ വന്നോടുന്ന് കരിമ്പട മാടക്കി പാടിക്കേലിട്ടു ടിത്തേടിൽ വഴിക്കുന്നു കവിയിലെ കുഞ്ചോള് പെട്ടോരമ്മ അമ്മയും വന്നതി വന്നോടുന്നു അമ്പാടിലേ അരികട്ട് നിന്നു കാവിയിലേ അമ്പാടിയേൻ്റെ മോനെ ഞാനേതോ ഒന്ന് പറയട്ടോ മോനെ എൻ്റെ പീഴാവോ തെറ്റിപ്പോകോ പീഴാവോ തെറ്റിയില്ല
ഇല്ലാണ്ടമ്മീനത്തത് പറയേ വേണ്ടു നിന്നാക്കേറുപ്പത്തിലഞ്ചാമത്തിൽ ഒരു വായൂരമ്പല ക്ഷേത്രത്തിലി പൊന്മണി വെറ്റി കൈതോടാനു തിരുവത്ത ആൽ പൂര കഴിച്ചോടാനും തന്നീനാമതൊന്ന് വർപ്പിക്കാനും വെല്ല പായസം കഴിച്ചോടാനും ഡറ്റേനും നർന്നോറി നേർച്ചയാണ് ഡറ്റേന കൊണ്ടറിയറിയിച്ചില്ല നീ പോയി കഴിച്ചു വരണേ മോനെ അന്നേരെ അമ്പടി പറഞ്ഞോടുന്ന് പോകാമ്പേരുവയ്യറഞ്ഞോണ്ടൂടേ തമ്മ പറഞ്ഞോടുന്ന് തത്തൈ നാടഞ്ചപ്പം കണ്ടോച്ചേരി അച്ഛൻ്റെ ചെങ്ങാരിയാണേ മോനെ ചാപ്പനത്തൂണ കൂട്ടി പോടേ മോനെ അവിടാനേ കേട്ടൊരിയമ്പാടിയോ നല്ല കാതല്യൊണ്ടെടും കേട്ടി കരിമ്പടേ മാടക്കി എടുത്തോളുന്ന് തെക്കീന കൊട്ടിയിൽ കൊണ്ട് വെച്ചു. പിന്നെ അവർ പാട്ട് പാടുക, ചേട്ടി ഒരു പാട്ട് പാട്. ഞാൻ പറഞ്ഞു എനിക്ക് കയ്യില പാടാന്ന് പറഞ്ഞാലും വരെ ഒന്ന് പാട്, കുറച്ച് പാടിയാൽ മതി, ഞാൻ കയറ്റി പാടാന്ന് പറഞ്ഞ് അങ്ങനെ പാടും. തച്ചോളി കുഞ്ഞിയൂതയേനേനും നേരം പൂലേരും വേണീറ്റോളുന്ന് തൻ്റെ പൂറ വളപ്പിച്ചെന്നു നിന്നു വിളർമാവും ചപ്പീല ഞട്ടോടീച്ചു നാരും നാരമ്പും പൊളിച്ചെടുത്തു നാലും മൂന്നേഴ് തീരാതീരച്ചു പിടിച്ചേനും മീത്തേ കടിച്ച് തൂപ്പി രായിന വല്ലീനുരക്കുന്നല്ലോ പല്ലി പാളുങ്ക തുടച്ചുതേനൻ തൻ്റെ കീനറ്റിൻ്റെ അരുകെ ചെന്നു പൊട്ടക്കോരു കോട്ട വെള്ളം കോരി കാലും മുഖം കാഴി ഭസ്മം തൊട്ടു തൻ്റോരി തക്കീനകത്ത് പോയി കട്ടും വന്നെത്തി കരുമ്പടെടുത്തു മുട്ടും വന്നെത്തി ടോൻ്റെടുത്തു കരുമ്പടം മടക്കി പാടിപ്രീരിട്ടു എടുപാഴുത്തേടിൽ വായിക്കുന്ന് തച്ചോളിക്കോമ കൂറുപ്പന്നോറ് അന്നരേ കൂറുപ്പ് പറഞ്ഞോളുന്ന് നെടുപ്പിഴ പോകോ തെറ്റിപ്പോകോ നേരോതേനൻ പറഞ്ഞോളുന്ന് നെടുപ്പിഴ പോയാ ചൊല്ലിക്കൂട്ടാലീനച്ചു പറയുവേ വേണ്ടു അന്നരേ കൂറുപ്പ് പറയുന്നല്ലോ ഉളവന്നൂർക്കാവിൽ വകവേദീരെ കാവൂട്ടും വേലയാടുത്തൂതേന പന്തൽ പണിയൂറ്റന്തിരാവേണ്ടേ അതിനന്തിരിക്കോരേട്ടാചാപ്പനം പറഞ്ഞിട്ടയക്കാമല്ലോ നല്ല കാതാചെല്ലോ നെടുങ്കേട്ടീച്ചാപ്പേന തന്നെ വിളിച്ചോളുന്ന് കർത്തൈനാടോൻ ചാപ്പ കണ്ടോ ചേരി ഇടവാലൊന്ന് പറഞ്ഞോളേട്ടെ ഒതയൻ്റെ കയ്യരൂവേ ചെന്ന് നൂലന്നേരെ ചാപ്പേനോ ചോദിക്കുന്ന് എന്തിനായിട്ട് അടീരാ വീളിച്ച ദീപം പിന്നെ ദൂമല്ല വീളിച്ചതീ ഞാൻ കുന്നത്തിളമൂളക്കായലിൻ്റെ വേണ്ടുന്ന തൂണം മരം മുറിച്ചിട്ട്
ഉളവന്നൂർക്കാവിയിലെത്തി കേടം കേട്ടോരൂചാപ്പനല്ലോ ആയി മാറിയും കൂട്ടി അങ്ങ് പോയിക്കോളുന്ന് കവിയിലേ അമ്പാടി കുഞ്ഞമ്പാടി നേരമ്പൂലും പേണിറ്റുവാടി കാളിമൂഖം കഴി പത്മന്തോട്ടു തൻ്റോരി തെക്കിനെ പൊട്ടി ചെന്നു കട്ട്.